കെഎസ്ആർടിസി ഡ്രൈവർ യദുവുമായുണ്ടായ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎയ്ക്കും ക്ലീൻ ചിറ്റ്. യദുവിന്റെ പരാതിയിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലാണ് മേയർക്കും എംഎൽഎയ്ക്കുമെതിരെ തെളിവില്ലെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സച്ചിൻ ദേവ് എംഎൽഎ ബസ്സിൽ അതിക്രമിച്ച് കയറിയതിനും അസഭ്യം പറഞ്ഞതിനും തെളിവില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മേയർ ആര്യയ്ക്കെതിരായ പരാതിയിൽ പോലീസ് അന്വേഷണം കോടതി നിരീക്ഷണത്തിൽ നടത്തണമെന്നാവശ്യപ്പെട്ട് യദു ഹർജി നൽകിയിരുന്നു. എന്നാൽ ഇത് പരിഗണിക്കുന്നതിന് മുൻപേ തന്നെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. യദുവിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. ഈ റിപ്പോർട്ടിലാണ് മേയർക്കും എംഎൽഎയ്ക്കുമെതിരെയുള്ള രണ്ട് കുറ്റങ്ങളും ഒഴിവാക്കിയിട്ടുള്ളത്. സച്ചിൻ ദേവ് എംഎൽഎ ബസ്സിൽ അതിക്രമിച്ചു കയറി അസഭ്യം പറഞ്ഞുവെന്നായിരുന്നു യദുവിന്റെ പരാതി. എംഎൽഎ ബസ്സിൽ അതിക്രമിച്ചു കയറിയതിനെ തെളിവ് കണ്ടെത്താനായില്ലെന്നും അതിനാൽ ഈ പരാതി നിലനിൽക്കില്ലെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. യദു ഓടിച്ചിരുന്ന ബസ്സിന്റെ ഡോർ ഹൈഡ്രോളിക് സംവിധാനമുള്ളതാണ്. അത് തുറക്കണമെങ്കിൽ ഡ്രൈവർ വിചാരിക്കണം. ഈ ഡോർ തുറന്നുകൊടുത്തതിന് ശേഷമാണ് സച്ചിൻ ദേവ് എംഎൽഎ വാഹനത്തിനുള്ളിൽ കയറിയത്. അത് അതിക്രമിച്ചു കടന്നുവെന്ന കുറ്റത്തിന്റെ പരിധിയിൽ വരില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മേയർ ആര്യ രാജേന്ദ്രനും സംഘവും തന്നെ അസഭ്യം പറഞ്ഞുവെന്നായിരുന്നു യദുവിന്റെ മറ്റൊരു പരാതി. എന്നാൽ മേയറും സംഘവും യദുവിനെ അസഭ്യം പറഞ്ഞതായി അവിടെയുണ്ടായിരുന്ന ദൃക്സാക്ഷികളും ബസ്സിലെ യാത്രക്കാരും മൊഴി നൽകിയിട്ടില്ല എന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ ജീവനക്കാരന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, തടഞ്ഞുവെക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ പരാതികളിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതെന്നും പോലീസ് കോടതിയിൽ അറിയിച്ചു. യദു പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ സ്ഥിരീകരിക്കണമെങ്കിൽ ബസ്സിനുള്ളിലെ സിസിടിവിയുടെ മെമ്മറി കാർഡ് ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ മേയറെയോ എംഎൽഎയോ അറസ്റ്റ് ചെയ്യാനുള്ള കുറ്റങ്ങൾ തെളിഞ്ഞിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഡ്രൈവർ യദു റൂട്ട് മാറ്റിയാണ് ബസ് ഓടിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കോടതി നിർദ്ദേശപ്രകാരമാണ് യദുവിന്റെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിൽ 30-ന് കോടതി വിധി പറയും.